ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാൻ മിനോ ഷാഹി. ഹസാസ് കറി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസാണ്. കൂടാതെ തന്നെ യൂട്യൂബിലൊക്കെ വൈറലായിട്ടുള്ള ഒരു ജ്യൂസും കൂടിയാണിത്, ചക്കക്കുരു ജ്യൂസ്. അപ്പോൾ ഈ ചക്കക്കുരുവിൻ്റെ ഗുണങ്ങളൊന്നും ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല, എല്ലാവർക്കും അറിയാമായിരിക്കും. എന്നാലും ഞാൻ എനിക്കറിയണത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ കണ്ണിനൊക്കെ നല്ല കാഴ്ചശക്തി ലഭിക്കും, കൂടാതെ തന്നെ നല്ല ക്യാൻസർ തടയാനുള്ള ഏറ്റവും ബെസ്റ്റ് വരുന്നതാണ് ഈ ചക്കക്കുരു. അപ്പോൾ ഈ ചക്കക്കുരു ജ്യൂസ് എങ്ങനെ തയ്യാറാക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അതിനാവശ്യമുള്ള സാധനങ്ങൾ: 5 ചക്കക്കുരു വേവിച്ചു വെച്ചതാണിത്, ആവശ്യത്തിന് പഞ്ചസാര, ഏലക്കായ, 1 കപ്പ് പാല്. ഇനി നമുക്ക് തയ്യാറാക്കാം. ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ജാറ് എടുത്തിട്ട് ഇതിലോട്ട് ഞാൻ ചക്കക്കുരു ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചക്കക്കുരു ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. പെട്ടെന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പഞ്ചസാര ആഡ് ചെയ്യാം, അതുപോലെ ഏലക്കായ. ഇനി നമുക്ക് പാല് ആഡ് ചെയ്യാം, 1 കപ്പ് പാല്. ഇപ്പോൾ പാലും ചക്കക്കുരും അതുപോലെ തന്നെ ഏലക്കായ പഞ്ചസാര ഒക്കെ ഞാൻ ഇതിലിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതവിടെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഒരു ഗ്ലാസ്സിലോട്ട് മാറ്റുകയാണ് അരച്ചിട്ട്. ഇതവിടെ ഒരു അടിപൊളി ചക്കക്കുരു ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണ്. കൂടാതെ തന്നെ നമ്മൾ വീട്ടിലൊക്കെ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ അപ്പോൾ അവർക്കൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണ്. ഇപ്പോൾ കുടിക്കുന്നവർക്ക് മനസ്സിലാവില്ല അത് ചക്കക്കുരു ജ്യൂസാണെന്ന്. അപ്പോൾ ഇപ്പോൾ ചക്കൻ്റെ സീസൺ ആയതുകൊണ്ട് എല്ലാവരും വീട്ടിലും ചക്ക ഉണ്ടായിരിക്കും. അപ്പോൾ ചക്ക കുരു വെറുതെ കളഞ്ഞവർ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്താൽ മാത്രം പോരാ, ലൈക്ക് ചെയ്യാനും കമൻസ് അയക്കാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നാൽ മാത്രമേ ഞാൻ പുതുതായി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അസ്സലാമു അലൈക്കും, ഞാൻ പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം.